വീടിനായി സമരം നടത്തുന്ന പാലക്കാട്ടെ മുതലമട അംബേദ്കർ കോളനി വാസികളുമായി സി പി എം ചർച്ച നടത്തുകയാണ്. 100 ദിവസം കഴിഞ്ഞിട്ടും സമരം തുടരുന്ന സാഹചര്യത്തിലാണ് ജില്ലാ സെക്രട്ടറി ഒത്തുതീർപ്പ് ചർച്ച നടത്തുന്നത്. സമരം സർക്കാരിനെ പ്രതിരോധത്തിലാക്കുന്ന സാഹചര്യത്തിലാണ് ഇടപെടൽ. ഇമ്രാൻ നൽകുന്ന വിവരങ്ങൾ. ഇമ്രാൻ, ദീർഘനാളായി സമരത്തിലാണ്, ഇപ്പോൾ ചർച്ച നടക്കുന്നു എന്നറിയുന്ന ഒടുവിൽ ചർച്ചയ്ക്ക് വഴങ്ങേണ്ടി വന്നിരിക്കുന്നു എന്ന് പറയുന്നതായിരിക്കും കൂടുതൽ ശരിയെന്ന് തോന്നുന്നു. എന്തായാലും എന്തെങ്കിലും പുരോഗതിയുണ്ടോ, എന്താണ് ലഭിക്കുന്ന വിവരങ്ങൾ? അജോ, 100 ദിവസത്തിലധികമായി ഈ മുതലമട അംബേദ്കർ കോളനിയിലെ ദളിത് കുടുംബങ്ങൾ സമരത്തിലായിരുന്നു. അതായത് സർക്കാരിന്റെ ഭവന പദ്ധതികളിൽ നിന്നും ബോധപൂർവം പഞ്ചായത്ത് അധികൃതർ ഒഴിവാക്കുന്നു എന്നായിരുന്നു ഇവരുടെ ആരോപണം. ഇവർ 94 ദിവസത്തോളം മുതലമട പഞ്ചായത്തിന് മുന്നിൽ സമരം ചെയ്തു. പിന്നീട് കഴിഞ്ഞ 7 ദിവസം മുന്നെയാണ് ഈ പാലക്കാട് കളക്ടറേറ്റ് മുന്നിലേക്ക് സമരം നടത്തിയത്. ഇതിനിടയിൽ അവർ മുട്ടിലിഴിഞ്ഞ് സമരം നടത്തി, ശയന പ്രദക്ഷിണ സമരമെല്ലാം നടത്തി. ഇതോടുകൂടി വലിയ രീതിയിലുള്ള വിമർശനം സി പി എമ്മിനും സർക്കാരിനെതിരെയും ഉണ്ടായി. ഈ സമരങ്ങൾ കണ്ടില്ല എന്ന സർക്കാർ നടിക്കുകയാണ് എന്ന തരത്തിലുള്ള പ്രചരണങ്ങളൊക്കെ ഉണ്ടായി. ഇതോടുകൂടിയാണ് സി പി എം പാലക്കാട് ജില്ലാ സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ യോഗം വിളിച്ചത്. ഇന്ന് രാവിലെ 11:30 ഈ യോഗം ആരംഭിച്ചിട്ടുണ്ട്. നെന്മാറ എം എൽ എ കെ ബാബു, അതുപോലെ തന്നെ കൊല്ലങ്കോട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ്, മുതലമട പഞ്ചായത്ത് പ്രസിഡന്റ് എന്നിവരും ഈ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. സമരക്കാർ നമ്മളോട് പറഞ്ഞത്, വീട്, ഈ 36 കുടുംബങ്ങളാണ് ഈ സമരത്തിൽ പങ്കെടുക്കുന്നത്. ഈ 36 കുടുംബങ്ങൾക്കും വീട് എന്ന ഉള്ള ഒരു ആവശ്യം നടപ്പാക്കാതെ ഈ സമരത്തിൽ നിന്നും പിൻവാങ്ങില്ല എന്നാണ് അവർ പറയുന്നത്. ഒപ്പം തന്നെ 2017 സർക്കാർ ഒരു പ്രത്യേക പാക്കേജ് പ്രഖ്യാപിച്ചായിരുന്നു. അതായത് ജാതി വിഭജനം ചക്ലി വിഭാഗക്കാർ നേരിട്ടു എന്ന ഒരു വിഷയം വന്നപ്പോൾ സർക്കാർ അവിടെ ഒരു പ്രത്യേക പാക്കേജ് പ്രഖ്യാപിച്ചായിരുന്നു. ഈ പാക്കേജും നടപ്പാക്കണമെന്ന് ഇവർ ആവശ്യപ്പെടുമെന്നാണ് നമ്മളോട് അറിയിച്ചിരുന്നത്. ഏതായാലും ചർച്ച ഇവിടെ പുരോഗമിക്കുകയാണ്. അബ്ജോദ്, ഇമ്രാൻ. മുതലമട കോളനിയിലെ ദളിതർ നടത്തുന്ന സമരവും അതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നടക്കുന്ന ഒത്തുതീർപ്പ് ചർച്ചയുടെ വിശദാംശങ്ങളുമാണ് ഇമ്രാൻ നൽകിയത്.